തിരുവനന്തപുരം നെടുമങ്ങാട് ആനപ്പാപ്പന്മാർക്ക് മർദ്ദനം. ചുള്ളിമാനൂരിൽ ആനപ്പാപ്പന്മാർ താമസിക്കുന്ന വീട്ടിലാണ് സംഭവം. ആനയെ കെട്ടുന്ന സ്ഥലത്തെത്തിയ ആറംഗ സംഘത്തെ തടഞ്ഞതിനെ തുടർന്നാണ് അതിക്രമം. 10 പേർ അടങ്ങുന്ന സംഘമെത്തി വീട് ആക്രമിക്കുകയായിരുന്നു. വലിയമല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. അനന്തൻ, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ആൾക്കൂട്ട ആക്രമണം, ഒരു കൊടിയ ആക്രമണം എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരും. അത്തരത്തിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. രതീഷ്, ഇന്നലെ രാത്രി 9 നെടുമങ്ങാട് ചുള്ളിമാനൂരിനടുത്ത് ഈ സംഭവം ഉണ്ടായത്. ചുള്ളിമാനൂരിൽ ആനപരിപാലന കേന്ദ്രമുണ്ട്. ആ ആനപരിപാലന കേന്ദ്രത്തോട് ചേർന്ന് തന്നെയാണ് 3 പാപ്പാന്മാർ താമസിക്കുന്നത്. വൈകിട്ട് രാത്രി 9 ഒരു സംഘം ആൾക്കാർ, ഒരു 6 ഒരു സംഘം രണ്ടു ബൈക്കുകളിലായി ഈ സ്ഥലത്തെത്തി ആനയെ കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഈ സംഘം നീങ്ങി. അത് പാപ്പാന്മാർ തടഞ്ഞു. തുടർന്ന് പാപ്പാന്മാരുമായി ഈ സംഘം വാക്കേറ്റം ഉണ്ടാവുകയും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്തു. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയി. പിന്നീട് ഒരു 2 ശേഷം ഒരു 10 സംഘം ഇതുപോലെ ബൈക്കുകളിലൊക്കെ വന്ന് ഈ പാപ്പന്മാർ താമസിക്കുന്ന വീട് ആക്രമിക്കുകയായിരുന്നു. അതിൽ പാപ്പന്മാരായ മൊയ്തീൻ, കുഞ്ഞുമോൻ യൂസഫ് ഈ 3 മർദ്ദിച്ചു. കുഞ്ഞുമോനാണ് കൂടുതൽ മർദ്ദനമേറ്റത്. ഈ ബഹളം കേട്ട് നാട്ടുകാർ, അയൽവാസികളൊക്കെ ഓടി വന്നപ്പോഴേക്കും ഈ ബൈക്കും മൊബൈൽ ഫോണും ഒക്കെ ഉപേക്ഷിച്ച് ഈ 10 സംഘം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതിനുശേഷം ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ സമയത്ത് എത്തിയില്ല. അതിനിടയിൽ വീണ്ടും ഈ സംഘം തിരിച്ചെത്തി ചുടുകല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിന് നേരെ എറിയുകയായിരുന്നു. വീടിൻ്റെ ജനൽച്ചില്ലുകളുമൊക്കെ എറിഞ്ഞ് തകർക്കുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. വലിയമല പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളുടെ മൊബൈൽ ഫോണും ബൈക്കും ഒക്കെ ആ സംഭവസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രതീഷ്. ശരി, ആർ അനന്തകൃഷ്ണനാണ് ഈ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്. ചുള്ളിമാനൂരിലാണ് ഈ ആക്രമണം ഉണ്ടായത്.